ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമുക്കിന്ന് അടിപൊളിയൊരു ക്യാരറ്റ് ജ്യൂസ് ആയാലോ? അതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ക്യാരറ്റില്ലേ, അത് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതൊരു പകുതി വേവാകുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളം വീണ്ടും തിളച്ചു, നമ്മുടെ ക്യാരറ്റ് പകുതി വേവായിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അതിനകത്തുനിന്ന് ക്യാരറ്റ് നമുക്ക് ഒന്ന് അരിച്ച് മാറ്റിയെടുക്കാം. അത് തണുത്തതിന് ശേഷം നമുക്കൊരു ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരിച്ചു വെച്ച അതിൻ്റെ ക്യാരറ്റ് സ്റ്റോക്ക് കളയരുതും, അത് മാറ്റി വെച്ചേക്കണം. ഇനി നമുക്കതിനകത്തേക്ക് ഒരു 15 ഈന്തപ്പഴം കുരുക്കളഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 5 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഇനി നമുക്ക് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ് സ്റ്റോക്കില്ലേ, ആ ഇതിൻ്റെ 1 കപ്പ് നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നും കൂടെ നമുക്ക് അതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ചാറിയ പാലാണത്. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, റോസ് കിച്ചൺ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അക്കാര്യം മറക്കരുതേ. ഇനി നമുക്ക് അത് നമ്മുടെ ഗ്ലാസ്സിലേക്ക് മാറ്റാം. 4 ഗ്ലാസ് ജ്യൂസാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ തോന്നും, അത്ര ടേസ്റ്റാണ്. ഇനി നമ്മൾ കസ്കസ് നമ്മൾ ഒരു കുറച്ചെടുത്ത് അതൊന്ന് കുതിർത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ വീതം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ജ്യൂസാണിത്, ഹെൽത്തി ജ്യൂസാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അടുത്ത ആഴ്ച നമുക്ക് വേറെ വിഭവമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു, ബൈ ബൈ.